ജീവിക്കാൻ പഠിക്കുക ജീവിക്കാൻ പഠിക്കണം എന്നിങ്ങനെ പറഞ്ഞതെന്നല്ലേ ഇത് ഞാൻ മാത്രം പറഞ്ഞോന്നല്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇക്കിഗായ് എന്നുള്ള ബുക്കിന് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയെടുക്കാം ഞാൻ മുമ്പും വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ വായിക്കും അതിലെ കുറച്ച് കണ്ടൻറ്റുകളാണ് നിങ്ങളുടെ അടുത്ത് കിടക്ക് പറയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആളുകളുടെ ആയിരിക്കും പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിലുണ്ട് എക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ യോഗയെ കുറിച്ചിട്ടും നമ്മുടെ ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ടും ഒരു വിലയില്ല കേട്ടോ നമ്മുടെ ആളുകൾക്ക് ഒന്നും വിലയില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല പറഞ്ഞ മാതിരിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലത്തെ യോഗയും ചെയ്യുന്നതിനേയും മെഡിറ്റേഷനും ഇതിനൊക്കെ പുച്ഛാണ് അതിനൊക്കെ വേറെ എന്തെങ്കിലും രീതിയിലാണ് പറയാം അപ്പം ഞാൻ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് പറയും എന്ത് ഭംഗിയായിട്ട് അവർ പറഞ്ഞിരിക്കണത് ഏ മെഡിറ്റേഷൻ ചെയ്യണം നമ്മൾ കുറച്ച് സമയങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരിത് കണ്ടെത്തണം അത്മാതിരി യോഗ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവരതിനെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ആർക്കും ചിന്തിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കും അപ്പോൾ എക്കുക ബുക്കിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടപ്പ ഒരു കാര്യമില്ല ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ അതിനൊരു മാറ്റം വരാൻ പോണില്ല മനസ്സിലായി വെറുതെയും മറ്റുള്ളവരെ കുറിച്ചിട്ട് ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട് അല്ലേ അത് പറയുമ്പോൾ ശരി ശരി പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ആ മനസുഖം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്താ അവസ്ഥ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരി അപ്പോൾ പറയുമ്പോൾ ഒരു സുഖം കിട്ടി അത് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ നിങ്ങൾ ഹാപ്പിയായോ ഇല്ലയോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ വിട്ട് കളിയുമ്പോൾ പഠിച്ചേ പറ്റൂ വിട്ട് കളിയേ എന്ന് പറയുന്ന മാതിരിയാണ് അപ്പോൾ ഈ ലേൺ ടു ലീവ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത സമയത്ത് നമുക്ക് ലെനയുടെ അഭിമുഖം കണ്ടിരുന്നു ലെനയുടെ പുസ്തകം വായിക്കാൻ പറ്റിയിട്ടില്ല പട്ട് ഞാൻ കുറേ അഭിമുഖം കണ്ടപ്പോൾ അവരോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഐ ആം റിയലി ഇൻട്രസ്റ്റഡ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഭംഗിയായിട്ടാണ് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നോ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നോ ഒന്നും നിർബന്ധമില്ല അത് അവരുടെ രീതി അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ അതിനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചേർന്നെന്ന് പറയുമ്പോൾ എത്രമാത്രം കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്തിന് നമ്മുടെ വല്ല കാര്യങ്ങളും നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടോ എന്നിട്ട് പോരെ മറ്റൊരാളിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇതാക്കാൻ അപ്പോൾ എനിക്ക് പറഞ്ഞ കുറേ പോയിന്റ്സ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ എന്തോരം എന്തോരം കാര്യങ്ങളാണ് ആളുകൾ മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതിൽ കൂടെ അത് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അപ്പഴും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ത് അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറില്ലേ ഈ ഫോണിലേക്ക് വരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് മാറ്റിക്കളയാം മനസ്സിലായി അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട പക്ഷേ ജീവിതത്തിൽ ചില ആളുകൾ നമ്മുടെ ആയിട്ട് നമ്മുടെ കൂടെ കൂടിയവരായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുണ്ടോ ഇല്ല നമ്മുടെ ആ മക്കളെ നമ്മൾ മാറ്റുന്നുണ്ടോ ഇല്ല ഭർത്താവിനെയൊക്കെ ഇപ്പോൾ മാറ്റുന്ന ഒരു കാലഘട്ടമാണ് ഭാര്യേനെയും മാറ്റുന്ന കാലഘട്ടമാണ് എന്നിരുന്നാലും തൽക്കാലം നമുക്ക് പറയുമ്പോൾ നമ്മൾ നമ്മളവരെയൊക്കെ എടുക്കുന്നു പക്ഷേ അവരെ പറയുന്ന എല്ലാ കാര്യങ്ങളെയും പോയി മാറ്റാനും പിടിക്കാനൊക്കെ നമ്മൾ ചെന്നിക്കുമ്പോൾ ഒന്ന് നമ്മളോട് ചോദിക്കുക നമുക്ക് എന്തെങ്കിലും സ്വയം നമ്മളിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ എന്തിനാ അവർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ സ്വഭാവം ഒന്ന് നമുക്ക് മാറ്റിയൊക്കെ വരെ ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് കേട്ടിട്ട് വിഷമിക്കുകയാണെങ്കിൽ അത് വിഷമിക്കാനേ നേരേയുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ലേൺ ടു ലീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഹലോ വരണ്ടാ വരണ്ട എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഡെയിലി രാവിലെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിലാണോ അത് കിടക്കുന്നത് എന്ത് വേണമെങ്കിലും നമ്മുടെ തലേക്കകത്തേക്ക് ചിന്തിച്ച് വരാം നമ്മൾ എവിടെ വേണമെങ്കിലും എത്താം എന്ത് സിറ്റുവേഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല പക്ഷേ അതിനെ ഓർത്തിട്ട് വിഷമിക്കുന്നത് അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം അത് നമ്മുടെ കൺട്രോളിലാണ് അതുമാതിരി തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവണോ എന്തൊക്കെ ഉണ്ടാവണോ അതിലേക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ റിയാക്ടിങ് രീതിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത് നമ്മുടെ കൺട്രോളിലാണ് അപ്പോൾ വെറുതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ഒരു ചെറിയൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവിടെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ വരുന്നതിനെ അല്ല ആ പ്രശ്നത്തിന് നമ്മൾ നേരിടുന്ന കാര്യത്തിൽ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നിടത്താണ് അവിടുത്തെ കാര്യം നമ്മളൊരാളെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കും ആ ചീത്ത പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം ഉദ്ദേശിക്കുവാൻ ആ അതിനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു കരഞ്ഞു തിരിച്ചു വരുമ്പോൾ അതൊരു വേറെ രീതിയിൽ ഒരാൾ പറഞ്ഞു അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതെടുക്കാം വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കാം ഫിൽട്ടർ ചെയ്യാം ആ അത് പറഞ്ഞത് ശരിയാണ് അതുമാത്രം നിങ്ങൾക്ക് അത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക അത് വേണ്ടേ നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾക്ക് തോന്നുകയാണ് മറ്റൊരാൾ പറഞ്ഞു വേണ്ട അത് കളഞ്ഞിക്കേ ആര് നിങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് ഇത് ചെയ്യുക ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കുത്തിപ്പിടിച്ചോണ്ടെന്ന് ആരും നേരാമനൊന്നും പോടുന്നില്ല ഈ കാലഘട്ടത്തിൽ പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കേണ്ടത് എടുത്തിട്ട് ചില കാര്യങ്ങൾ ആ എടുക്കാൻ പറ്റും അത് വേണ്ട മറ്റു നമുക്ക് കളയാം കാരണം വെറുതെ എന്തിനാണ് ഞാനിങ്ങനെ സ്ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഒരു ഒരു കോമൺ സെൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം അത് നമുക്ക് ജീവിക്കുന്നതിൽ ഏറ്റവും അത്യാവശ്യം ഒരു കാര്യം പിന്നെ കോമൺ സെൻസിൻ്റെ മാതിരി തന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു കാര്യം പലപ്പോഴും പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ട് പറയണം ഒരു സിറ്റുവേഷനിലെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലരുണ്ട് കുട്ടി ഒരു ഗ്ലാസ് പൊട്ടിച്ച് കുട്ടികൾ കാലിലേക്ക് വേണുവാണെന്നു വെച്ചാൽ അമ്മമാർ വന്നിട്ട് കരച്ചിലും നിലവളിയും കുട്ടിയും കരച്ചിൽ വീട്ടുകാരും നിലവളി കുട്ടീനോട്ടടിക്കണോ ആകൊക്കെ കൂടി മൊത്തം ഒരു ലഹളമായ ഉണ്ടാവുക ഇതിപ്പോൾ എന്തപ്പം ഇവിടെ ഉണ്ടായി എന്നൊരവസ്ഥയിലേക്കാണ് പോവാം ഹപ്പുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ ഇവിടെ കുപ്പികൾ പൊട്ടിയിട്ട് ചില്ലുകളുണ്ട് എൻ്റെ കാലിൽ മുറിവാവരുത് പൊട്ടിനെ നമുക്ക് രക്ഷപ്പെടുത്തണം അതിനെന്ത് ചെയ്യണം നമ്മൾ ആ രീതിയിൽ നമ്മൾ സേഫ്ഫാക്കാനാണ് നോക്കുക അപ്പം അല്ലാണ്ട് നമ്മൾ ഭയങ്കര സ്ട്രെയിൻഫുള്ളായിട്ട് അതിനൊക്കെ ചെയ്യാനും ലഹള ഉണ്ടാക്കാനും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി മോൻമാനാ ചെയ്യില്ല ചെയ്യില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിച്ചിട്ട് അവർ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല അപ്പം അത് കൂടുതൽ കൂടുതൽ പ്രശ്നമാണ് ഞാൻ വളരെ വളരെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് എന്ത് കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് ആ ചുറ്റും എന്താണ് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ എവിടെ ഏത് സ്ഥലത്താണ് എവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതിനെ ഒരു മിനിമം ധാരണ ഉണ്ടാവണം നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് നമുക്കേ ധാരണയില്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കിളി ആറ് കിളി എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോവും ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ടൊരു ടോപ്പിക്ക് പറയുന്നതോ സീരിയസ് അല്ലാണ്ട് ഒരു ടോപ്പിക്ക് പറയുന്നതോ ഒരുപാട് എക്സ്പ്രസീവായിട്ട് പറയുന്നതോ എന്നൊന്നല്ല കാര്യം അത് പറയുന്ന ആളുടെ ഒരു സന്തോഷം കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതെടുക്കാം കണ്ടന്റ് എന്താണോ അത് മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ കോമൺ സെൻസ് പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളിലേക്ക് നമുക്കൊരു കാര്യം മാറ്റാൻ പറ്റില്ല അതിനെ റിയാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം അടുത്തൊരു പോയിൻ്റ് ആണ് നമ്മുടെ ഓരോ സെക്കൻഡ്സിലും ഈ ലോകം നമുക്ക് ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ സം ഇതാക്കിക്കൊണ്ട് വർത്താനം പറയുമ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്തെല്ലാമാണ് എൻ്റെ ഇപ്പം ഒരു മുടിയുടെ തുമ്പാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ ഇരിക്കണം അത് ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ഈ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാറ്റത്തത് ഒന്നിങ്ങനെ അവിടെ നീങ്ങുന്നുണ്ടാവും അതല്ലാണ്ട് അത് അങ്ങനെ ഒട്ടിയായിട്ട് ഇരിക്കുന്നതല്ല അപ്പോൾ ഈ ലോകത്തിലെ ഓരോ സെക്കൻഡ്സിലും ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ മനസ്സിലെ നമുക്ക് പോലും ഒരേമാതിരി ഇരിക്കാൻ പറ്റുന്നില്ല ഒരേമാതിരി നമ്മളിരിക്കുകയെന്ന് ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ ആ ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെയെങ്കിലും ചെറിയ 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 ചേഞ്ചസ് ഉണ്ടാകും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നമ്മൾ പിടിക്കുന്നത് വ്യത്യാസം ഉണ്ടാവാം നമ്മളുടെ കൺപീലുകളുടെ ചെറിയ അനക്കങ്ങൾ ഉണ്ടാവാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും ഈ ഇപ്പോൾ പുറമേക്ക് നോക്കുന്ന സമയത്ത് ഇലകളും ചെടികളൊക്കെ കാറ്റത്ത് വീശണ സമയം ഉണ്ടെങ്കിൽ അത് ഒരേമാതിരി ആവണമെന്നില്ല കാറ്റിനനുസരിച്ച് പല രീതിയിലുണ്ടാവാം അപ്പോൾ ഈ നമ്മൾ പറയും ചേഞ്ചസ് എന്ന് പറയുന്നത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ചേയ്ഞ്ചിനെ നമുക്ക് പിടിച്ചിട്ട് അത് ചേഞ്ചാവില്ലേ ഇതാവില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈയൊരു കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ദിസ് ഈസ് ദ ട്രൂത്ത് ഇപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കൃഷി ഇവിടെ ഉണ്ടായിരുന്ന സോറി ഇവിടെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ചെടികൾ കാണാണ്ട് അതാണ് ഇവിടെയുള്ള ഈ ചെടികൾ ഇങ്ങനെ കിടന്ന് അളകണം പറഞ്ഞിട്ട് ഞാൻ ഞാനതിനെ പിടിച്ചു നിർത്തണം കാറ്റിനെ പിടിച്ചു നിർത്തണം പറഞ്ഞാൽ അത് സാധിക്കില്ല പിന്നെ നാല് പേരും നമുക്ക് മറച്ചു കെട്ടിയിട്ട് ഇവിടേക്ക് കാറ്റ് വരാതെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്ന കാരണം കൊണ്ട് നിങ്ങൾ പലതരം തരത്തിൽ പറയുകയെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറച്ചു കെട്ടി നമ്മളങ്ങനെ അതിന് കാറ്റൊന്നൊട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയെന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു സമയത്ത് എന്താണോ ചേഞ്ചസ് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു പെർമനൻറ്റ് ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല ഇതിലൊക്കെ കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലോകത്ത് ഓരോ നിമിഷവും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഒരേമാതിരി എപ്പോഴും അല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് മൈന്യൂട്ടായ പല ചേഞ്ചസും ആയിരിക്കാം വരുന്നുണ്ട് അത് പല രീതിയിലായിരിക്കാം വരുന്നത് അപ്പോൾ അതിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്താലും ദിസ് ദിസ് ഇസ് ദ ട്രൂത്ത് മനസ്സിലായോ ഏയ് എളുപ്പം പറഞ്ഞതരാട്ടോ ഞാനൊരു കാര്യം ബ്രേക്കപ്പ് ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങളെ അവർക്ക് വേണ്ട ദിസ് ഇസ് ദി ട്രൂത്ത് ഏ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടലും നിങ്ങളിനി എന്തൊക്കെ പിന്നാലെ പോയാലും അവർക്ക് നിങ്ങളെ വേണ്ട നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ കാണിച്ചാലും അവർക്ക് നിങ്ങളെ വേണ്ട ദിസ് ഇസ് ദ ട്രൂത്ത് ആ ട്രൂത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരവരുടെ കാര്യം നോക്കി പോവും ഏ അപ്പോൾ അത് നിങ്ങൾ എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ നിലവിളിച്ചു എന്ന് വെച്ചിട്ടോ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ എന്ന് വെച്ചിട്ടോ അതിന് തിരിച്ചു വരണം എന്നൊന്നുമില്ല നിങ്ങളുടെ ജീവിതം വേണമെങ്കിൽ പോയിന്ന് വരും അവരില്ല അവരുടെ മൈൻഡിൽ ആ ഒരു ഇഷ്ടം പോയി കഴിഞ്ഞു നിങ്ങളെ വേണ്ട പിന്നെ ഈ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആ പഴയമാതിരിയുള്ള ഇഷ്ടവും സ്നേഹവും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മനസ്സിലായോ വൺസ് അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് തോന്നിപ്പോയി നിങ്ങളവിടെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ സം അങ്ങനെ സംഭവമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്തിനു പറയാൻ പോകണോ അവരുടെ അടുത്തേക്ക് ഏഹ് നിങ്ങളെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നിങ്ങൾ ഈ കരഞ്ഞിട്ടാണോ നിങ്ങൾ അവരെ ഇഷ്ടമുണ്ടാക്കിക്കാൻ നോക്കുന്നത് എന്തൊരവസ്ഥയാണത് എവിടെയാണ് നിങ്ങളെ അവർ സ്നേഹിച്ചത് നിങ്ങൾ നിങ്ങളവരെ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും മനസ്സിലായി ഇപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ ഈ ഒരു ലെവലിലേക്ക് പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ സീ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ദിസ് ഈസ് ദ ട്രൂത്ത് അവർക്ക് നിങ്ങളെ വേണ്ട അവർ പോയി കഴിഞ്ഞു ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ദസ് ദ ട്രൂത്ത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ചില കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ അപ്പോൾ ജീവിക്കണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം നമ്മളിങ്ങനെ കമാൻഡ് ചെയ്ത് കമാൻഡ് ചെയ്തിട്ട് എല്ലാം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം മറ്റുള്ളവർ എന്ന് മാതിരി നമുക്ക് മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യണം നമുക്ക് പറ്റണം പല കാര്യങ്ങളും നമ്മളുടേതായ രീതിയിൽ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എല്ലാ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നന്നാവണം എന്നുള്ളത് സ്വാഭാവികമായും നന്നാവണം എന്ന് എന്നാഗ്രഹമുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവരുടേതായ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാകും അതൊരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നു അതിൻ്റെ ഒരാളുടെ ഒരു സർക്കംസ്റ്റാൻസസും സിറ്റുവേഷൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേമാതിരില്ല അത് പല രീതിയിലും ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും നന്നാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും അവരെ കൂടെ വളരാം നമ്മൾ മറ്റൊരാളെ നോക്കിയിട്ടല്ല നമ്മൾ നമ്മളെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതിലെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് പറയും പെട്ടെന്ന് ഓക്സിജൻ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടലിലേക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇടണം ആദ്യം നിങ്ങളുടെ മടിയിലുള്ള കുട്ടിക്ക് ലൈഫ് ജാക്കറ്റ് ഇടണം എന്നാണോ പറയുക ആദ്യം സേഫ് ആക്കിയിട്ട് വേണം നിങ്ങളുടെ അപ്പുറത്തുള്ള ആളിനെ ആക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നത് പാനിക്കായിട്ട് ഇവിടെ സിറ്റുവേഷൻ വേർസ്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളാദ്യം നമ്മളിൽ ഓക്കെ ആവണം കാരണം നമുക്ക് ഇവരെ സഹായിക്കാൻ പോകുമ്പോൾ നമുക്ക് അവർക്ക് ചിലപ്പോൾ ഇത് ഇട്ട് കൊടുക്കാനും പറ്റില്ല കാരണം നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല നമ്മൾ ആ ഹാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഈ മറ്റേ കുട്ടിക്ക് കൊണ്ട് ഓക്സിജൻ കൊടുക്കാൻ പോകുമ്പോൾ അതും പറ്റില്ല നമ്മളും കിട്ടില്ല അവരും കിട്ടില്ല അറ്റ്ലീസ്റ്റ് നമുക്കത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടുത്ത ആൾക്ക് കൊടുക്കുന്നതിന് നമുക്കത് പറ്റും അപ്പോൾ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മളെ ആദ്യം ഓക്കെ ആക്കാനും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം അതിനെ നമ്മൾ ബെറ്റർ ആക്കുമ്പോൾ എന്തായാലും മറ്റൊരാളിലേക്ക് നമുക്ക് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ പറയില്ലേ നമ്മളെ ഹാപ്പി ആയി മറ്റൊരാളെ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ടൈമിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അറിയണ ഒരു കാര്യമാണ് പോയ സമയം തിരിച്ചു കിട്ടുമോ ഇല്ലപ്പാ ആ സമയം പോയിക്കൊണ്ടിരിക്കും നമുക്ക് അതേ മൊമെൻ്റ് കിട്ടില്ല ഈ ഇച്ചികോ ഇച്ചിരോ മാതിരി ഈ ഒരു മൊമെൻറ്റ് മൊമെൻ്റ് ആണ് അടുത്ത സമയം കിട്ടണമെന്നില്ല ഇനി ഞാനിപ്പോൾ ഒരു ചെറിയ ചെറിക്കാൻ ചെല്ലുമ്പോൾ എന്തായാലും നോക്കിയേ അതൊരു ഡിഫറെൻറ്റ് സ്മൈലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയാണോ ഞാൻ നേരത്തെ തീർച്ചയായും ആ എനിവേ ശ്രമിച്ചാൽ പോലും നമുക്ക് ആവണമെന്നില്ല നമ്മുടെ ചൂണ്ട അങ്ങട് ഇങ്ങടൊക്കെ ആയി ഒരു ചെറിയൊരു മാറ്റം വന്നു വരും എക്സൈറ്റിൽ ഇതേമാതിരി ആവണമെന്ന് ഒരു നിർബന്ധവും അല്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലേ അതിങ്ങനെ ഓരോ രീതിയിലാണ് അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമുക്ക് കിട്ടില്ല ആ ഒരു കാര്യത്തിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് വർക്ക് ചെയ്യാൻ